हाई फ्रेंड्स वेलकम बैक टू नेच्चि व्लॉग अब ई मुंबत्ते कुछ वीडियोसल ना निर्तु पर ओरों का इत गार्डन टूर समय नमुक डीटेल पर अब अंदे इन ना वन गार्डन टूर इन शुरू गार्डन टूरी और फस्ट पार्टी का लोटा कम लेंत कुछ कूड़न नमुक पार्ट पार्टाइट नोक अब इन रू मू पार्ट अब इन नमुक इंटर फस्ट पार्ट नोक अब फस्ट नाम कुछ स्टेपी वेम गार्डन पा वीट अब नाम अगर स्टेपन समय ते सैड कुछ चेड़ेल वैच शिक्षी नम्बर एको फ्रेंडली टाइप गार्डन पर अगर टाइप गार्डन अभी वैलिए कोस्टल कोस्टलसाइट नामिंग पा वस्तु यूस अगर यूस गार्डन स्टेपि और सैडिल ना चूड़ी अब चुटिकोड़ी अल्ले आकाशमें मोर्णिंग ग्लोरिया वोड़ती अगर नाम स्टेपल ताड़े नमुक फस्ट सैड का प्लांट हाइड्रांजिय चेड़ा इंगे कुंि कुंि फ्लवर्सिंग ना रौंड षेपिल का ना भंगी फ्लवर आ चेड फ्लवर मत ना ब्लीडिंग हार्ट प्लांटे अदान പിന്നെ നമ്മൾ കവുങ്ങണ്ടല്ലോ അതിനെ മുറിച്ചിട്ട് ഇങ്ങനെ നടുന്ന് മുറിച്ചിട്ട് കഷ്ണാക്കിയിട്ട് ചുമരിൽ ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് തർപ്പിച്ച് കൊടുത്ത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് തട്ടുപോലാക്കിയിട്ട് അതിലാണ് കട്ട്ലാസ് പൂവിൻ്റെ ചട്ടികൾ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ചുമരിൽ ഫുള്ള് കാണുന്നുള്ളത് ഒരു ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് ആണ് അതിങ്ങനെ ഫുള്ള് പടർത്തി കൊടുത്തുക എന്നിട്ട് ചുമരിലേക്ക് ആണി തർപ്പിച്ചിട്ട് ആ ടയർ തൂക്കി വെച്ചിട്ടുണ്ട് ടയർക്ക് പെയിന്റ് കൊടുത്തിട്ട് തൂക്കി പിന്നെ ആ ടയറിന്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട് ഫേൺ ആണ് ഫേണിന്റെ രണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ ഈ ടയറിന്റെ ഉള്ളിൽ ഫേൺ നട്ടിട്ടുള്ളതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞില്ലേനോ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് വരുന്നത് ആ സ്റ്റെപ്പാണ് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ സൈഡിലൊക്കെ ഏറ്റ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ തേങ്ങൻ്റെ പുറന്തോട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവം അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റെപ്പിൻ്റെ സൈഡിൽ താഴെയായിട്ട് നമ്മൾ മൂന്ന് ടയർ വെച്ചിട്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ടയറിൻ്റെ ഉള്ളിൽ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലാന്റ്സിനെ വെച്ചത് പിന്നെ അതിൻ്റെ ചുറ്റിലായിട്ടും നമ്മൾ ബോർഡർ ഗ്രാസ് ആണ് വെച്ച് പിടിപ്പിച്ചത് ഇനി അപ്പുറത്ത് നമ്മൾ ചുമരിൽ ടയറൊക്കെ വെച്ചില്ലേനോ അതിൻ്റെ താഴെയായിട്ടും ടയർ വെച്ചിട്ടുണ്ടായിരുന്നു പെയിൻ്റ് റെഡ് കളർ പെയിൻ്റൊക്കെ കൊടുത്തിട്ട് ടയറിൻ്റെ ഉള്ളിൽ പ്ലാന്റ്സൊക്കെ ആയിട്ട് അവിടെയും നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ പ്ലാന്റ്സ് തന്നെയാണ് വെച്ചത് പിന്നെ കുറച്ച് അതിലായിട്ട് റിയോ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ താഴെയുള്ള ടയറിന് ചുറ്റായിട്ടുള്ളത് വൈറ്റ് കളറിൽ കാണുന്നത് ചിപ്പിയാട്ടാ പിന്നെ നമ്മൾ കല്ല് വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ബോർഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ഫുൾ ചിപ്പ് ഇട്ടിട്ട് അലങ്കരിച്ചിട്ടുള്ളത് പിന്നെ ഏറ്റവും അറ്റത്തായിട്ട് കാണാനുള്ളതാണ് പെഡിലാന്തസ് പ്ലാന്റ് വാട്ടർ ക്യാബേജിനെ ചുറ്റും നമ്മൾ വെച്ചിട്ടില്ലേ അത് നമ്മൾ പഴയ ഐസ്ക്രീമിൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ടിൻ ഉണ്ടാവില്ലേ അങ്ങനത്തെ ടിൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ബോർഡർ ഗ്രാസ് നട്ടിട്ടുള്ളത് അടുത്തത് നമ്മൾ കോലിയസ് പ്ലാന്റിൻ്റെ വെറൈറ്റി ആണ് അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കോലിയസിൻ്റെ പിന്നെ അത് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പുൽത്തകിടി ഒരുക്കി എന്ന് പറഞ്ഞില്ലേനോ അപ്പോൾ അതിലായിട്ടാണ് ഈ കോലിയസിൻ്റെ വെറൈറ്റീസ് മൊത്തം വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് നമ്മൾ അന്ന് സെറ്റ് ചെയ്ത കുടമറിൻ്റെ ഗാർഡനില്ലേ അതുള്ളത്
ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോളിയസിൻ്റെ ഇപ്പുറത്തന്നെ ആയിട്ടാണ് കൊളവാഴ നട്ടിട്ടുള്ളത്. കോളിയസ് പ്ലാന്റ്സിൻ്റെ മീത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവുങ്ങ് യൂസ് ചെയ്തിട്ടുള്ള തട്ടുണ്ടക്കിയിട്ടാണ് നമ്മൾ 10 മണിപ്പൂക്കൾ ചട്ടിയിൽ നട്ടിയിട്ടുള്ളത്. 10 മണിപ്പൂക്കളിൻ്റെ കുറേ വെറൈറ്റീസ്, എല്ലാ വെറൈറ്റീസും ഇവിടെ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ സീസൺ മയക്കാലല്ലേ, അതുകൊണ്ട് തന്നെ പൂക്കൾ കുറച്ച് കുറവാണ്. പിന്നെ കുടം മറിഞ്ഞ ഗാർഡൻ്റെയും കോളീസിൻ്റെ വെറൈറ്റീസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഹാങ് ചെയ്തിട്ടിട്ടുള്ളത് നമ്മളെ കലാസിയ റെപ്പൻസ് ആണ്, ഈ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള ചെടി. അപ്പോൾ ഈ പാട്ടിലെ മെയിനായിട്ട് ഇത്രയൊക്കെയാണ് നമ്മൾ കാണിക്കുന്നുള്ളത്. ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ അടുത്ത പാട്ടിലൊക്കെ ആയിട്ട് കാണിക്കാട്ടാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗാർഡനിൽ വന്നിട്ടൊരു എക്കോ ഫ്രണ്ട്ലി ടൈപ്പ് ഗാർഡനാണ് സെറ്റ് ചെയ്തത്. അല്ലാതെ നമ്മൾ കുറേ പൈസ യൂസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒന്നല്ല, നല്ല കോസ്റ്റ്ലി ഒന്നല്ലാത്ത എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗാർഡനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എനിച്ച് വ്ളോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്തണം. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.